ടിക്ടോക്ക് യൂസറായ ബെൻവെസ്റ്റി പകൽ സമയത്ത് ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം എക്സ്പ്ലോർ ചെയ്യാനെത്തി. പക്ഷേ അദ്ദേഹം ആ കെട്ടിടത്തിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. ഒരിക്കൽ ഒരു സൗത്ത് കൊറിയൻ യൂട്യൂബർ ഒരു ഹോണ്ടഡ് ഹൗസിലേക്ക് ഒറ്റയ്ക്കെത്തി. അവിടെ വെച്ച് അദ്ദേഹം തന്റെ ക്യാമറയിൽ പകർത്തിയ അമാനുഷികമായ ചില കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അല്പസമയത്തിന് ശേഷം ആ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ടത് ഇതാണ്. ഭയന്നു പോയ അദ്ദേഹം വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ടേബിളിന് മുകളിലിരിക്കുന്ന ഒരു വാള് തനിയെ നീങ്ങിയത്. ഇത്രയേറെ വിചിത്രമായ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അവിടുന്ന് ജീവനും കൊണ്ടോടാൻ കാരണമായത് മറ്റൊന്നായിരുന്നു. ഹജി മാസേ ഈ സംഭവം നടക്കുന്നത് കാനഡയിലാണ്. 2021 വെളുപ്പിനെ 4 മണിക്ക് ഹൈവേ 897 ഡ്രൈവ് ചെയ്യുമ്പോഴാണ് റോഡ് സൈഡിൽ വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപത്തെ അയാൾ കാണുന്നത്. രാത്രിയിൽ കാടിനുള്ളിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ. കാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോഴാണ് മരങ്ങൾക്കിടയിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേട്ടത്. അങ്ങനെ അതെന്താണെന്നറിയാൻ അവർ അതിനടുത്തേക്കെത്തി. പിന്നീട് സംഭവിച്ചത് ഇതാണ്. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ഹ്യൂമനോയിഡ് ക്രീച്ചറിനെ വീഡിയോയിൽ കാണുന്നുണ്ട്. അതെന്തു തന്നെയായാലും അതൊട്ടും ഫ്രണ്ട്ലി അല്ല എന്നാണ് അവർ പറയുന്നത്. 2018 ഒരു ഫാം ഏരിയയിലെ ട്രെയിൽ ക്യാമിൽ പങ്കു ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. 7 സെക്കൻഡ്സ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ നിങ്ങളെ അമ്പരപ്പെടുത്തുമെന്നതിൽ സംശയമില്ല.
2022 ആൻഡ്രൂ ഡോസൺ എന്നയാൾ അദ്ദേഹത്തിന്റെ ടിക്ടോക്ക് അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്നാൽ ആ വീഡിയോ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമാകുമെന്ന് അപ്പോൾ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. No, seriously, pull over, pull over. No. There's a person standing there. No, it's not. Dude, have you seen what I've seen right now? മലമുകളിൽ ആ വിചിത്ര രൂപം ഇടയ്ക്കിടെ വന്നു പോകാറുണ്ടെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. അതിനുശേഷം മറ്റൊരു ദിവസം അദ്ദേഹം അവിടേക്ക് എത്തി. എന്നാൽ അന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് മറ്റൊന്നായിരുന്നു. ആ സംഭവം നടന്ന് 3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് ഒരു കറുത്ത കാർ കിടക്കുന്ന വീഡിയോയും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വളരെ നെർവസായി താൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്തെങ്കിലും മറ്റൊരു വീഡിയോയിൽ അതെല്ലാം റിയൽ ആണെന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോസിന് അദ്ദേഹത്തിന്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് എല്ലാവരെയും സംശയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരണവും ആ വീഡിയോസും ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. ടിക്ടോക്കിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടത്. പാർട്ടിക്കിടയിൽ കാട്ടിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേട്ട് 2 സുഹൃത്തുക്കൾ അവിടേക്ക് എത്തി. പിന്നീട് സംഭവിച്ചത് ഇതാണ്. അടുത്ത വീഡിയോ റെഡിറ്റിലാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടത്. ഒരു ബേബി മോണിറ്റർ ക്യാമറയിൽ പതിഞ്ഞ ഈ ദൃശ്യങ്ങൾ നിങ്ങളെ അമ്പരപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. പൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാലിൽ പിടിച്ച് ഏതോ അദൃശ്യശക്തി വലിച്ചിഴയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അത്? ടിക്ടോക്ക് യൂസറായ സാറ ജോസഫ് ജോഗിങ്ങിനിടയിൽ സാക്ഷ്യം വഹിച്ച ഒരു അമ്പരപ്പെടുത്തുന്ന വീഡിയോ ഇനി കാണാം. താൻ കണ്ടത് സ്ലെൻഡർമാനെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നാണ് സാറ ചോദിക്കുന്നത്. ഡാർക്ക് ഗോസ്റ്റ് പാരാനോർമൽ എന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിൻ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം എക്സ്പ്ലോർ ചെയ്യാനെത്തി. അവിടെ വെച്ച് അദ്ദേഹം നേരിട്ട പാരാനോർമൽ ആക്ടിവിറ്റീസിന്റെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. Ha 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 ha
Лина, ты в зеркале?